നിങ്ങൾ ഇതുവരെ ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ താഴെ റെഡ് സബ്സ്ക്രൈബ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാം. കൂടെ തന്നെ ബെൽ സിംബലും എനേബിൾ ചെയ്ത് എല്ലാ പുതിയ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടാവുന്നതാണ്. സുഹൃത്തുക്കളെ, ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു പുതിയ ആപ്ലിക്കേഷനുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഏതൊരു ഫോട്ടോസിൻ്റെയും ബാക്ക്ഗ്രൗണ്ട് ഒറ്റ ക്ലിക്ക് കൊണ്ട് നിങ്ങൾക്ക് മാറ്റാൻ സാധിക്കും. ആദ്യം നിങ്ങൾ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യുക. പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്ത ശേഷം അവിടെ ടൈപ്പ് ചെയ്യുക ഫാബി ഫോട്ടോ എഡിറ്റർ. ആപ്ലിക്കേഷൻ്റെ ഐക്കൺ ഇതുപോലെയായിരിക്കും. നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യാം. ഞാൻ സമയം ലാഭിക്കാൻ വേണ്ടി നേരത്തെ തന്നെ ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിരിക്കുകയാണ്. നിങ്ങൾക്ക് ഇവിടെ സെർച്ച് ചെയ്ത് കിട്ടിയില്ലെങ്കിൽ താഴെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, അവിടെ നിന്നും ഇൻസ്റ്റാൾ ചെയ്യാം. ഇനി നമുക്ക് നോക്കാം ഇത് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന്. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം ഫ്രണ്ട് ക്യാമറയിൽ നിങ്ങളുടെ മുഖമായിരിക്കും കാണുക. പിന്നീട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ നിന്നും ഫോട്ടോ ക്ലിക്ക് ചെയ്ത് എഡിറ്റ് ചെയ്യാൻ പറ്റും. ഞാൻ ഇവിടെ ഫോട്ടോ ഗാലറിയിൽ നിന്നാണ് ഫോട്ടോ സെലക്ട് ചെയ്യുന്നത്. ഇടത് സൈഡിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഫോട്ടോ ഗാലറി. ഞാനൊരു കൊച്ചുകുട്ടിയുടെ ഫോട്ടോയാണ് എഡിറ്റ് ചെയ്ത് നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിൽ തന്നെ ഇൻബിൽഡ് ആയിട്ടുള്ള ബ്യൂട്ടി അനിമേഷൻ ഫോട്ടോ, പലതരത്തിലുള്ള ബാക്ക്ഗ്രൗണ്ട്സ് ഇവിടെ കാണാൻ പറ്റും. അത് വേണമെന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യാം സിംഗിൾ ക്ലിക്കിൽ. അല്ലെങ്കിൽ അതിനുശേഷമുള്ള ഓപ്ഷനാണ് ബ്ലർ ചെയ്യാൻ, നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട് ബ്ലർ ചെയ്യാൻ പറ്റും. എത്ര മാത്രം ബ്ലർ ചെയ്യേണ്ട ആവശ്യമുണ്ട് അത്രമാത്രം നിങ്ങൾക്ക് ബ്ലർ ചെയ്യാം, ലെഫ്റ്റിലേക്കും റൈറ്റിലേക്കും സ്ലൈഡ് ചെയ്ത്. മൂന്നാമത്തെ ഓപ്ഷനാണ് ഫൺ. അതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഒരുപാട് ആനിമേഷൻ ബാക്ക്ഗ്രൗണ്ടുകൾ കാണാൻ പറ്റും. വേണമെന്നുണ്ടെങ്കിൽ ഈ ബാക്ക്ഗ്രൗണ്ടുകൾ നിങ്ങൾക്ക് ഉപയോഗിക്കാം. എനിക്ക് ഈ ബാക്ക്ഗ്രൗണ്ട് ഈ ഫോട്ടോയ്ക്ക് നല്ല മാച്ച് ആയതായി കാണാൻ പറ്റുന്നുണ്ട്. ഞാനിത് സേവ് ചെയ്യാൻ പോവുകയാണ്. ഈ ഫോട്ടോ ഞാൻ സേവ് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ബാക്കിയുള്ള ഓപ്ഷനുകളും നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോവുകയാണ്. അടുത്ത ഓപ്ഷനാണ് വാൾ. വാൾ നിങ്ങൾക്ക് വേണ്ട ബാക്ക്ഗ്രൗണ്ടുകൾ, ഫോട്ടോ ബാക്ക്ഗ്രൗണ്ടുകൾ ഇവിടെ നിന്നും സെലക്ട് ചെയ്യാം. അനിമേഷൻ ബാക്ക്ഗ്രൗണ്ടാണ് ആദ്യം ഞാൻ കാണിച്ചത് ഫൺ എന്ന ഓപ്ഷനിൽ. വേണ്ട ബാക്ക്ഗ്രൗണ്ടുകൾ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. അടുത്തതാണ് കസ്റ്റം. കസ്റ്റം എന്ന ഓപ്ഷനിൽ നിങ്ങളുടെ സേവ് ഗാലറിയിൽ സേവ് ആയിട്ടുള്ള ഏതെങ്കിലും ബാക്ക്ഗ്രൗണ്ട് ഈ ഫോട്ടോയ്ക്ക് ബാക്ക്ഗ്രൗണ്ടായി കൊടുക്കാൻ പറ്റും. നോക്കാം, നമുക്ക് ചൂസ് ബാക്ക്ഗ്രൗണ്ട് എന്ന് അവിടത്തേക്ക് ക്ലിക്ക് ചെയ്യാം. ഞാനിവിടെ നിന്ന് ഒരു ബാക്ക്ഗ്രൗണ്ട് സെലക്ട് ചെയ്യാൻ പോവുകയാണ്. എൻ്റെ അടുത്ത് സേവ്ഡായി കൂടുതൽ ബാക്ക്ഗ്രൗണ്ടൊന്നും ഇല്ല. തൽക്കാലം ഞങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി ഒരു ബാക്ക്ഗ്രൗണ്ട് സെലക്ട് ചെയ്തിരിക്കുകയാണ്. നിങ്ങൾക്ക് വേണ്ട ഇമേജ് ബാക്ക്ഗ്രൗണ്ടായി ഉപയോഗിക്കാം. വളരെ എളുപ്പത്തിൽ അടിപൊളിയായി നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാം. നല്ലൊരു ആപ്ലിക്കേഷനാണ്. ഒരൊറ്റ ക്ലിക്ക് കൊണ്ട് തന്നെ നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട് ചേഞ്ച് ചെയ്യാം, ബ്ലർ ചെയ്യാം, അനിമേഷൻ ബാക്ക്ഗ്രൗണ്ടുകൾ ആഡ് ചെയ്യാം. വളരെ ഉപകാരമുള്ളൊരു ആപ്ലിക്കേഷനാണ്. നിങ്ങൾക്ക് സേവ് ചെയ്യാൻ വേണ്ടി ഇവിടെ ആരോ മാർക്ക് കാണാൻ പറ്റും വലത് സൈഡായി. അതിൽ ക്ലിക്ക് ചെയ്ത് ഷെയർ ചെയ്യാം. ഇൻസ്റ്റഗ്രാം, മെസ്സഞ്ചർ, വേറെയും ഓപ്ഷനുകൾ കുറേ ഉണ്ട്. വാട്സപ്പ് നിങ്ങൾക്ക് മോറിൽ ക്ലിക്ക് ചെയ്താൽ കാണാൻ പറ്റും. വാട്സപ്പോ അല്ലെങ്കിൽ വൈഫൈ ഡയറക്റ്റോ എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ലെങ്കിൽ ഗാലറിയിലേക്ക് സേവ് ചെയ്യാനാണ് നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ നടുക്ക് ഒരു ഓപ്ഷൻ കാണാം സേവ്. അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഗാലറിയിലേക്ക് സേവ് ചെയ്യാനും പറ്റും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എങ്കിൽ നിങ്ങളുടെ മറ്റു സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്ത് കൊടുക്കുക, ലൈക്ക് ചെയ്യുക. ഇതുപോലുള്ള പുതിയ പുതിയ വീഡിയോ